നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നദീതട സംസ്കാരങ്ങളുടെ പാഠത്തിലെ ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ചാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നതും വികാസം പ്രാപിച്ചതും നൈൽ നദീതടത്തിലാണ്. അവിടുത്തെ പിരമിഡുകൾ ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ്. അവിടെ വികസിപ്പിച്ചെടുത്ത ലിപിയെ കുറിച്ച് പറഞ്ഞു, അവിടുത്തെ നഗരസവിശേഷതകളെ കുറിച്ച് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പാഠഭാഗത്തിന്റെ അവസാന ഭാഗത്തിലുള്ള രണ്ട് സംസ്കാരങ്ങളെ കുറിച്ചാണ്. ഈ രണ്ട് സംസ്കാരങ്ങൾ, ഒന്ന് മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്നറിയപ്പെടും, രണ്ടാമത്തത് ചൈനീസ് സംസ്കാരം. ഈ രണ്ട് സംസ്കാരങ്ങളെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളത് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ചാണ്. മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നതും വികാസം പ്രാപിച്ചതും ഇന്നത്തെ ഇറാഖിലൂടെ ഒഴുകുന്ന രണ്ട് നദികൾക്കിടയിലാണ്. നദികളുടെ പേര് ഒന്ന് യൂഫ്രട്ടീസ് എന്നും മറ്റൊന്ന് ടൈഗ്രീസ് എന്നുമാണ് അറിയപ്പെടുന്നത്. മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രണ്ട് നദികൾക്കിടയിലെ പ്രദേശം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഇറാഖിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് ടൈഗ്രിസ് എന്ന നദീതടത്തിലാണ്. ഈ കാലയളവിൽ നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരകാലത്ത് ഉയർന്നു വരികയും അസ്തമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നാല് സംസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് സുമേറിയൻ സംസ്കാരം, മറ്റൊന്ന് ബാബിലോൺ സംസ്കാരം, മറ്റൊന്ന് അസീറിയൻ സംസ്കാരം, പിന്നൊന്ന് കാൽഡിയൻ. ഈ നാല് സംസ്കാരങ്ങളാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാര കാലത്ത് വളർന്നതും വികാസം പ്രാപിച്ചതുമായ സംസ്കാരങ്ങൾ. മെസപ്പൊട്ടോമിയൻ സംസ്കാരകാലത്ത് ഫലഭൂയിഷ്ഠമായ ആ പ്രദേശത്തെ മണ്ണ് അവിടുത്തെ കാർഷിക പുരോഗതിയെ വൻ രീതിയിൽ സഹായിക്കുകയുണ്ടായി. ഇത് കച്ചവടത്തിന്റെയും നഗരങ്ങളുടെയും വളർച്ചയ്ക്ക് കാരണമായി. മൂന്ന് പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഇതിന്റെ ഭാഗമായി മെസപ്പൊട്ടോമിയൻ സംസ്കാര കാലത്ത് വളർന്ന് വികാസം പ്രാപിച്ചത്. ഈ നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഉർ എന്നും മറ്റൊന്ന് ഉറൂഖ് എന്നും പിന്നൊന്ന് ലഗാഷ് എന്നും പറയുന്ന മൂന്ന് കച്ചവട നഗരങ്ങളാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാര കാലത്ത് വളർന്ന് വികാസം പ്രാപിച്ചത്. മെസപ്പൊട്ടോമിയൻകാരുടെ എഴുത്തുവിദ്യ അറിയപ്പെട്ടത് ക്യൂനിഫോം ലിപി എന്ന പേരിലായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ മേഖലയിൽ, ഇവരുടെ ഈ സംസ്കാര കാലഘട്ടത്തിൽ നിരവധി മേഖലയിൽ നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നീ മേഖലയിലും ഇവർ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു. ഈജിപ്തുകാരുടെ ഈജിപ്ഷ്യൻ സംസ്കാര കാലഘട്ടത്തിൽ ഈജിപ്തുകാർ നിർമ്മിച്ച സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടറിനെ പോലെ തന്നെ ഇവർ ചന്ദ്രനെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ ഇവർ നിർമ്മിക്കേണ്ടായി. അതുപോലെ തന്നെ പ്രാചീന മെസപ്പൊട്ടോമിയൻ സംസ്കാര കാലഘട്ടത്തിലെ ജനങ്ങളുടെ നിർമ്മാണ വൈഭവത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് അവിടുത്തെ ഒരു ചരിത്ര നിർമ്മിതിയായ സിഗ്ഗുറാത്തുകളാണ്. എന്താണ് സിഗ്ഗുറാത്തുകൾ എന്ന് പറഞ്ഞാൽ? സിഗ്ഗുറാത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവാലയങ്ങളുടെ കൂട്ടത്തെയാണ് സിഗ്ഗുറാത്തുകൾ എന്ന് പറയാം. സിഗ്ഗുറാത്തുകൾ നിർമ്മിച്ചിരിക്കുന്നത് വലിയ മണൽക്കൂനകളിൽ ചുട്ട ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചാണ് സിഗ്ഗുറാത്തുകൾ. പ്രാചീന മെസപ്പൊട്ടോമിയൻകാരുടെ നിർമ്മാണ വൈഭവത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സിഗ്ഗുറാത്തുകൾ. മെസപ്പൊട്ടോമിയൻ സംസ്കാരം, അത് ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഈ സംസ്കാരം കേട്ടു കഴിഞ്ഞാലും ഏത് നദി എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം. അടുത്ത ഇത് ഉണ്ടാകുന്നത് അർമേനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന യൂഫ്രട്ടീസ് ടൈഗ്രസ്, യൂഫ്രട്ടീസ് എന്നും ടൈഗ്രസ് എന്നും പറയുന്ന രണ്ട് നദികളുടെ ഇടയ്ക്കുള്ള സ്ഥലമാണ് ബേസിക്കലി പറഞ്ഞ മെസപ്പൊട്ടോമിയ. അവിടെ ഉണ്ടായ സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം, നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസപ്പൊട്ടോമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു. ഏതൊക്കെയാണ് നാല് സംസ്കാരങ്ങൾ? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. മെസപ്പൊട്ടോമിയയിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉറൂഖ് ലഗാഷ് എന്ന് പറഞ്ഞായിരുന്നു അവിടുത്തെ പ്രധാന സൈറ്റുകൾ, ഉറൂഖ് ലഗാഷ്. അതുപോലെ മെസപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യ അറിയപ്പെട്ടിരുന്നത് ക്യൂണിഫോം എന്നായിരുന്നു. അതുപോലെ ജ്യോതിശാസ്ത്രത്തിലും അവർക്ക് അറിവുണ്ടായിരുന്നു, ഗണിതശാസ്ത്രത്തിലും അവർക്ക് അറിവുണ്ടായിരുന്നു. അതുപോലെ ഈജിപ്ഷ്യൻകാർക്ക് സൂര്യനെ ചുറ്റിപ്പറ്റിയാണ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ, ഇവർക്ക് മെസപ്പൊട്ടോമിയക്കാർക്ക് ചന്ദ്രന്റെ
ചലനത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഒരു കലണ്ടർ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായും ഇവർ വിഭജിച്ചിരുന്നു. അതുപോലെ തന്നെ ദിവസത്തെ 24 മണിക്കൂറായിട്ടും ഇവർ വിഭജിച്ചിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ഹരണം ഗുണനം വർഗമൂലം കാണാനും അവർക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻകാർക്ക് പിരമിഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇവർക്കും അതുപോലെ തന്നെ ഒരു മഹത്തായ നിർമ്മാണമുണ്ട്. അതിൻ്റെ പേരാണ് സിഗുറാത്ത്. സിഗുറാത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അവരുടെ ഒരു ആരാധന സ്ഥലമായിരുന്നു. ഇത് എങ്ങനെ നിർമ്മിക്കുന്ന വിഷയം, വലിയ മണൽ കൂനയ്ക്ക് ചുറ്റും ചുട്ട ഇഷ്ടികൾ വെച്ചിട്ട് വലിയ കെട്ടിടങ്ങൾ പണിയുക, ഇതിനാണ് നമ്മൾ സിഗുറാത്ത് എന്ന് പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചൈനീസ് സംസ്കാരത്തെ കുറിച്ചാണ്. ഹോയാങ്കോ എന്ന നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം വളർന്നതും വികാസം പ്രാപിച്ചതും. ഇവരുടെ എഴുത്തിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയായിരുന്നു ഇവർ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ വീടുകളുടെ പ്രത്യേകത, വീടുകൾ മുഴുവൻ വൈക്കോലുകൊണ്ട് മേഞ്ഞതും വൃത്താകാരത്തിലുള്ളതുമായിട്ടുള്ള വീടുകളായിരുന്നു ചൈനീസ് സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത്. ചൈനീസ് സംസ്കാരം, ഹോയാങ് ഹോ നദിയുടെ തീരത്താണ് ഈ പറഞ്ഞ ചൈനീസ് സംസ്കാരം വളർന്നു വന്നത്. ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് അവർ എഴുതിയിരുന്നത്. പിന്നീട് അത് ചിഹ്നങ്ങളിലേക്ക് മാറി. ചിത്രങ്ങളാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്, പിന്നീട് അത് ചിഹ്നങ്ങളായിട്ട് മാറി. ചൈനക്കാരും കലണ്ടർ തയ്യാറാക്കിയിരുന്നു. അവരുടെ കലണ്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 365 ദിവസമാണ് അവർക്കുണ്ടായിരുന്നത്. 365 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 365 ദിവസമുള്ള കലണ്ടർ ഏതാണ്? ചൈനീസ് കലണ്ടറാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ചും ചൈനീസ് സംസ്കാരത്തെക്കുറിച്ചും. വീണ്ടും പുതിയൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.